എന്തുകൊണ്ട് ആൻഡിൽ വെട്ടണറിയോ? വേറൊരു വണ്ടി അപ്പുറത്ത് കൂടിയാണ് പോകുമ്പോ ഇങ്ങനെയാണ് പൊടിച്ചാണ് ഈ ആൻഡിൽ പൊടിച്ച് നെക്കിയാണ് പൊട്ടിച്ചാണ്. ഇത് ജീവനുള്ള കാട്ടുള്ള ഒരു സാധനമാണ്, അതിനെ കാട്ട പൊട്ടിട്ടുണ്ടോ? ആർക്കും പഠിക്കാം, മനസ്സിലായോ? വേരി സ്മാർട്ട് മാൻ തന്നെ പഠിക്കുക. പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരോട് എനിക്ക് എന്താ പറയാള്? അതാണ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഏത് പൊട്ടനും പഠിക്കാം. ഓളരെ പഠിച്ച് അപ്പൊ രാജാ ബൈ. ഈ പെണ്ണുങ്ങൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ വണ്ടി ആയിട്ട് വരുമ്പോഴേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമാനം ഇറങ്ങണമായാണ് പോലെ വരല് വണ്ടി ആയിട്ട്. രണ്ട് ചിറകൊക്കെ ഇങ്ങനെ ഇതാക്കിട്ട് പുറത്തേക്ക് വെച്ചിട്ട് വിമാനം ഇറങ്ങണ എങ്ങനെയാണ് ഞാൻ കാണിച്ചത്. എന്നാൽ എനിക്ക് മനസ്സിലാവുള്ളൂ പെണ്ണുങ്ങൾ ഇറങ്ങാൻ വേണ്ടി വണ്ടി നിർത്തലേ നിർത്തും. ഇങ്ങനെയാണ് പെണ്ണുങ്ങൾ വണ്ടി നിർത്തലേ. അങ്ങനെയല്ല വണ്ടി നിർത്തലേ, വണ്ടി നിർത്താൻ കുറെ കാര്യങ്ങളുണ്ട്. പാത്തുമ്പ കാണിച്ചു തരാം എങ്ങനെ വണ്ടി നിർത്തലുണ്ട്. നിർത്ത് 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 നിർത്ത്. ഓക്കെ, അതാണ് അങ്ങനെയാണ് വണ്ടി നിർത്തല്. ആയുത്തുണീസ് വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളേ ഇതിൻ്റെ മുമ്പ് ഒരു ബൈക്ക് പഠിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. പാത്തുമ്പോൾ ബൈക്ക് പഠിച്ച് പഠിച്ചില്ല. അപ്പം ആക്ച്വലി ഞങ്ങളത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല. അതിന് ഫസ്റ്റ് ദിവസം ഞങ്ങൾ വീഡിയോസ് തന്നെ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ദിവസം മുതൽ ഏതായാലും പഠിച്ചാണ്. എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ ആക്കാച്ചിട്ട് അങ്ങനെ ചെയ്തത്. പക്ഷെ അത് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത്രയധികം ആളുകൾ ബൈക്ക് പഠിക്കാൻ ആകാംക്ഷ എന്താ ആഗ്രഹം ഉണ്ടായിട്ട് പഠിക്കാൻ പറ്റാത്ത അവസരമില്ലാതെ എങ്ങനെ പഠിക്കും, എവിടെ തുടങ്ങും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയാത്ത ഇത്രയധികം ആളുകളുണ്ട് എന്ന് മനസ്സിലായത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാട്ടോ. എന്താ പറയുക, ഇത്രയും ഇത് വെരി സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണ്. ഇതിനിങ്ങനെ പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. വെരി സിമ്പിളായിട്ട് ആർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണിത്. ഗ്രൗണ്ടിൽ നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടും പാഞ്ഞ് വീട്ടിൽ തന്നെ കയറിയതാണ്. വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവിടെ ഭയങ്കര മഴ. മുറ്റത്ത് നിന്ന് നിൽക്കുക, വിശാലമായ ഷോറൂമാണല്ലോ മുറ്റം. അപ്പോൾ നമുക്ക് മുറ്റത്ത് നിൽക്കാനുള്ള സിമ്പിള് വെരി ഈസി ആണല്ലോ. നമുക്ക് പിന്നെ എല്ലാം സിമ്പിളാണല്ലോ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ് ഇന്നത്തെ വീഡിയോസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എൻ്റേതായ രീതിയിൽ ഞാൻ റിപ്ലൈ തരാം. ഞാൻ വലിയ ടീച്ചറായിട്ടൊന്നുമല്ല, എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ നമ്മളോട് ചോദിച്ചാണല്ലോ, അതിനുള്ള റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ തോണി സാർ, ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ വണ്ടി ഉണ്ട്, പഠിപ്പിച്ച് തരാൻ ആളില്ല. എന്തിനാണ് പഠിപ്പിച്ച് തരാൻ ഒരാൾ? സ്കൂട്ടി പഠിക്കാൻ ഒരാളാവശ്യമില്ല. ഒരാൾക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അതിനാണ് ഈ ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ലോക്കൊന്നുമല്ല, ഫസ്റ്റ് നിങ്ങൾ ഇതാ ഈ വണ്ടി എടുത്തിട്ട് ഇതിങ്ങനെ തള്ളി തള്ളി നമ്മൾ ഈ ബാലൻസ് ഉണ്ടാക്കണം. എങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ നടത്തി ഗ്രൗണ്ട് കൂടി മൊത്തം കുറച്ച് നേരം, ഒരു മണിക്കൂറൊക്കെ ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നടക്കേണ്ടി വരും. അതേപോലെ ബാക്കിക്ക് ഇതേപോലെ വണ്ടി ഇങ്ങനെ തള്ളി 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 ഈ വണ്ടി താങ്ങാനുള്ളൊരു ആരോഗ്യം ഉണ്ടല്ലോ. അത് നമുക്ക് ഉണ്ടായതുകൊണ്ട് കാര്യം മാത്രം കാര്യമില്ല. ഈ വണ്ടി ഇങ്ങോട്ട് ചെറിഞ്ഞാലും ഇതിങ്ങനെ പൊടിച്ച് നിർത്താനുള്ള ഒരു 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 എക്സ്പീരിയൻസ് ഉണ്ടാവാണ്ട് അത് ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ സൈക്കിൾ ബാലൻസോ പിന്നെ ഉന്തുവണ്ടിൻ്റെ ബാലൻസോ ഒന്നും വേണ്ട. ഈ സ്കൂട്ടി പഠിക്കാൻ വെരി സിമ്പിളാണ്. ആദ്യതാ ഇതിങ്ങനെ ചെയ്ത് പഠിക്കുക. അങ്ങനെ ഇതിങ്ങനെ ഉന്തി ഉന്തി പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലോക്ക്. ഈ ലോക്കാണ് കുറേ ആളുകൾ ചോദിച്ചത് എവിടെ നിന്നാണ് കിട്ടുകയെന്നുള്ളത്. ഇത് കിട്ടില്ല ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണ്. അതായത് നമ്മളുടെ പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ അല്ല കേട്ടോ, നമ്മുടെ ഇലക്ട്രിക് ആൻഡ് നമ്മുടെ പ്ലംബിങ്ങിനൊക്കെ സാധനം വാങ്ങുന്ന മെറ്റീരിയൽസ് വാങ്ങുന്ന ഷോപ്പില്ലേ, ആ ഷോപ്പിൽ പോയാൽ കിട്ടും. ഇത് രണ്ട് പൈപ്പ് ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഇത് ഇത്ര ഉണ്ടാവില്ല, വലുപ്പം ഉണ്ടാവില്ല, ചെറുതേ കാരണം. ഇത് ഞാൻ അഡീഷണൽ ഇട്ടതാണ് സ്ക്രൂ, നിങ്ങളുള്ള 4 ഇഞ്ചിൻ്റെ സ്ക്രൂ ഞാൻ വാങ്ങിയിട്ടതാണ്. ഇതിങ്ങനെ ടൈറ്റ് ആകുന്നതിനനുസരിച്ച് റൗണ്ട് ഇങ്ങനെ ടൈറ്റ് ആകുന്നതിനനുസരിച്ച് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്ന ഒരു സാധനമാണ്. ഈ സാധനം വാങ്ങിയിട്ട് ഈ ആക്സിലേറ്റർ മുതൽ ഇടുക, എന്നിട്ട് ഇത് ടൈറ്റ് ആക്കുക. അതായത് ഇത് ടൈറ്റ് ആക്കുമ്പോൾ ഇത്ര വെച്ചിട്ട് ടൈറ്റ് ആക്കുക. അതാ ഇങ്ങനെ വരാൻ പാടുള്ളൂ. ഇതിലിങ്ങനെ ഈ ഹാൻഡിൽ ലോക്കാണോ? ഇതിപ്പോൾ ടൈറ്റ് ആവില്ല, കാരണം ഓരോ ഹാൻഡിലിൻ്റെയും ഈ ആക്സിലേറ്ററും കട്ടി, അതായത് ഇതിൻ്റെ സൈസ് പല വണ്ടിക്കും പല കോലത്തിലേക്ക് തരം. ഇതിങ്ങനെ ടൈറ്റ് ആക്കിയാൽ അവസാനം ടൈറ്റ് ആവും. ഇങ്ങനെ സ്ക്രൂ ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഇത് ടൈറ്റ് ആയിട്ട് നിൽക്കും. ഇനി ഇത് കുറച്ച് വലുതാണ്, ഞാൻ അത് മറ്റേ വണ്ടിക്ക് വേണ്ടി വാങ്ങിയ സാധനമായിരുന്നു. ഈ വണ്ടിക്ക് ഇത് ലൂസാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇതിമല്ല സീല എന്തെങ്കിലുമൊക്കെ ചുറ്റി കൊടുത്തുകാണ്ട് ഇങ്ങനെ ടൈറ്റ് ആക്കിയാൽ മതി. അപ്പോൾ അത് ആൻഡിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആക്സിലേറ്റർ കൊടുത്തത് ഇത്ര ആക്സിലേറ്റർ ഉണ്ടാവുള്ളൂ. ഈ ആക്സിലേറ്ററിൽ ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് പഠിച്ചാൽ മതി. ശരിക്കും വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആക്സിലേറ്റർ മുഴുവൻ കൊടുത്തുകാണ്ട് പോയിക്കാണ്ട് മതിലുമില്ല ആയിക്കോടിയും കയറിക്കാണ്ട് കുത്തി മറിഞ്ഞ് തല കുത്തി മറിഞ്ഞിക്കാണ്ട് പരിക്ക് പറ്റുന്നതാണ് ഈ ബൈക്ക് ഓടിക്കുമ്പോൾ ഏറ്റവും വലിയ ഡേഞ്ചർ. അതാണ് പ്രശ്നം ഉണ്ടാവുക. ഈ ആക്സിലേറ്റർ ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബൈക്ക് അങ്ങനെ പോകില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ ഇല്ല, ധൈര്യമായിട്ട് ഓടിക്കുക, വണ്ടി മുങ്ങൂല. അത് ഈ ഇങ്ങനെ ചെരിഞ്ഞാൽ താങ്ങാനുള്ള ആരോഗ്യം മാത്രം ഉണ്ടായാൽ മതി. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഉന്തി ഉന്തി ഇങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഈ വണ്ടി ചെരിഞ്ഞാൽ താങ്ങാനുള്ള ഒരു ആരോഗ്യമല്ല, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്.
അപ്പം ഇന്നത്തെ ഈ ലോക്ക് ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ആക്സിലറേറ്റർ കൊടുത്ത് ഇങ്ങനെ ആർക്കും ഒറ്റക്ക് പഠിക്കുക ഒരാളാവശ്യമൊന്നും ഇല്ലാതെ പഠിക്കാൻ. എന്തിനാണ് ഒരാൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, സൈക്കിൾ ബാലൻസും കൂടി ആവശ്യമില്ല. ഇതിങ്ങനെ വീടിൻ്റെ മുറ്റത്തോ വീട്ടിലോ ഗ്രൗണ്ടിലോ എവിടെയാച്ചോ പോയിട്ട് ഈ ലോക്ക് ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വണ്ടി പോവില്ല, സ്പീഡിൽ പോവില്ല. ഈ നമ്മൾ ഈ ലോക്ക് എത്രത്തോളമാണ് വെക്കുന്നത് അതിനനുസരിച്ച് വണ്ടി മൂവിങ്സ് ഉണ്ടാവുള്ളൂ. അങ്ങനെ പഠിച്ചാൽ മതി, വെരി സിമ്പിളാണ്. പിന്നെ ഒരുപാട് ആളുകൾ കമൻ്റ് അടിച്ചിട്ടുണ്ട് അവർക്ക് റോട്ടിലിറങ്ങുമ്പോൾ പേടിയാണ്, പേടിയാണ് എന്നുള്ളത്. അതായത് പേടി എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ ആരെ ടീച്ച് ചെയ്തത് ഓരോ പ്രശ്നമാണത്. ഒരാൾ ഡ്രൈവിങ് പഠിക്കുമ്പോൾ ആദ്യം തന്നെ ആ ഇത് കൊണ്ടുപോയി കുത്തിയാൽ മരിച്ചും ആ വണ്ടിക്ക് തട്ടിയുണ്ടെങ്കിൽ രണ്ട് കഷ്ടമാവുന്ന കാരണമാണ് പേടിപ്പിക്കുന്നതാണ്. ആ പേടി ഒഴിവാക്കുക, കല്ലി വലിയാക്കുക. അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടിക്കാർ നിങ്ങളെ കുത്തിക്കാൻ വരണമെന്നല്ല, ഓൻ ഓരോ ഭാഗത്തു കൂടി പോവാണ്. നിങ്ങൾ വണ്ടി റോട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് നോക്കുക. നിങ്ങൾ അപ്പുറത്തുനിന്ന് വണ്ടിൻ്റെ വലിപ്പും അതിൻ്റെ സൈസും അതിൻ്റെ ഹെഡ്ലൈറ്റും ഒക്കെ നോക്കിക്കാണ്ട് രണ്ട് കണ്ണും ഇങ്ങനെ നിൽക്കണ മായൊക്കെ തോന്നിക്കാണ് നിങ്ങൾ സ്വയം അങ്ങോട്ട് പേടിച്ചിട്ടാണ്. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളെ സൈഡ് മാത്രം നോക്കുക. നിങ്ങൾ നിശ്ചയിച്ച സ്പീഡിൽ എങ്ങനെ പോകും, ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ടോ നോക്കിയാൽ മതി നിങ്ങൾ. അല്ലാതെ നിങ്ങൾക്ക് റോട്ടിൽ കൂടെ വരുമ്പോൾ ഒത്തിരി ഇതാ ഇവിടുന്ന് വണ്ടിമേണ്ടി കയറി ഇരുന്ന് കാരണം അവിടെ ഒരു വണ്ടി ഒന്ന് ബ്രേക്ക് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് പിടിച്ചും ബ്രേക്ക്, എല്ലാം കൂടി മൂന്നി കുത്തി മൂക്കും. എന്തിനാണ് അതിൻ്റെ ആവശ്യം? അങ്ങനെയൊന്നുമല്ല ബ്രേക്ക് പിടിച്ചില്ലേ. അത് പിന്നെ ബ്രേക്ക് പിടിച്ചിട്ട കാര്യം പറഞ്ഞപ്പോളേ ഞാൻ ഒരു കാര്യം എനിക്ക് ഓർമ്മ, നമ്മളെപ്പോഴും കാണുന്നതാണ് ഈ പെണ്ണുങ്ങൾ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ വണ്ടിയായിട്ട് വരുമ്പോഴേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമാനം ഇറങ്ങണ വായിയാണ് പോലെ വരല് വണ്ടിയായിട്ട്. രണ്ട് ചിറകൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് പുറത്തേക്ക് വെച്ചിട്ട് വിമാനം ഇറങ്ങണ എങ്ങനെ വരാം? വിമാനം ഇറങ്ങിയിട്ട് കുറേ മുന്നേ ബാക്കിലും സൈഡിലൊക്കെ ടയർ രണ്ടും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വിടുന്നുണ്ടില്ലേ, എന്ന പോലെ രണ്ട് കാൽ ഞാൻ കാണിച്ചത്. എന്നാൽ എനിക്ക് മനസ്സിലാവുള്ളൂ പെണ്ണുങ്ങൾ എങ്ങനെ വണ്ടി നിർത്തലേ നിർത്തി. ബ്രേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് ഇപ്പോൾ വരാം, ഞാൻ പോകുന്നത് തിരിച്ചാട്ടാണ്. പെണ്ണുങ്ങൾ വണ്ടി നിർത്തലേ, അങ്ങനെയല്ല വണ്ടി നിർത്തലേ. വണ്ടി നിർത്താൻ കുറെ കാര്യങ്ങളുണ്ട്. പാത്തുമ്പ കാണിച്ചു തരാം എങ്ങനെ വണ്ടി നിർത്തലുണ്ട്. അപ്പൊ കാണുന്നു കാണിച്ചു താത്തുമ്മ. ആ നിർത്ത് 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 നിർത്ത്. ഓക്കെ അതാണ്, അങ്ങനെയാണ് വണ്ടി നിർത്തല്. അല്ലാതെ രണ്ട് ചിറകും പുറത്തേക്ക് ഇട്ടുകാണ്ട് ഇങ്ങനെ വിമാനം വരണമായി വന്നുകാണ്ട് കുറേ കിലോമീറ്റർ പോയിക്കാണ്ടല്ല വണ്ടി നിർത്തലേ. അത് നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത്? ഈ പഠിപ്പിച്ചു തരുന്ന പോലെ പ്രശ്നമാണത്. വണ്ടി നിർത്തലെന്ന് പറയുന്നത് വണ്ടി സ്ലോവിൽ നിർത്തിയിട്ട് വണ്ടി നിന്നിട്ട് വേണം കാല് താഴത്തേക്ക് വെക്കാൻ. അല്ലാതെ വിമാനം ഇറങ്ങണമായി രണ്ട് ചിറകും വിരിച്ച് കുറേ കിലോമീറ്റർ അപ്പുറത്തു തന്നെ രണ്ട് ചിറകും വിരിച്ച് ഇങ്ങനെ വരലല്ല. വണ്ടി നിന്നിട്ടാണ് കാല് താഴത്തേക്ക് വെക്കൽ. എന്തിനാണ് ഈ കാല് താഴത്തേക്ക് വെക്കണേ? വണ്ടി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വണ്ടി ഇത് ഈ പല സമയത്തും റോട്ടമ്മിൽ നമ്മൾ കാണുന്നതാണ്. ഇപ്പോഴായും തന്നെ രണ്ട് കാലും പുറത്ത് കണ്ടിടും, എന്നിട്ട് ഈ പോണിയിൽ ഒരു കാല് നിലത്തട്ടും, എന്നിട്ട് വണ്ടി ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ പാമ്പ് കോണമായാണ് റോട്ടമ്മ കൂടി ഈ സാധനം പോലെ. എന്നിട്ട് കൊണ്ടുപോയി നിർത്തലോ, വണ്ടി മാലുണ്ടാവില്ല, കാല് രണ്ടും പുറത്തേക്ക് കയറാം. ആ സീറ്റിൻ്റെ ഈ സീറ്റിൻ്റെയും ഇവിടെ സീറ്റിൻ്റെയും വണ്ടീൻ്റെയും ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ നിൽക്കേ കാരണം ആൻഡിലും മുടിച്ചു കണ്ട ആൾ ഇവിടെ സിഗ്നലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത്. ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നവരുടെ മിസ്റ്റേക്കാണ്. അങ്ങനെയല്ല വണ്ടി നിർത്തല്, വണ്ടി സ്മൂത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് വണ്ടി നിന്നിട്ട് വേണം കാലെടുത്ത് വെക്കാൻ, അങ്ങനെയാണ് വണ്ടി നിർത്തല്. അതൊക്കെ എക്സ്പീരിയൻസ് ഞാൻ നമ്മളെ ഈ വീഡിയോ കണ്ട ആരെങ്കിലും ഞാൻ അങ്ങനെ വണ്ടി എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കല്ലെടുത്ത് തരും ഞാൻ. പഠിച്ചു വെച്ചോളി, വണ്ടി സ്മൂത്തിൽ ഇങ്ങോട്ട് വന്ന് പതുക്കെ രണ്ട് ബ്രേക്കും കൂട്ടി പിടിച്ച് സ്ലോ ആക്കി വണ്ടി നിന്നിട്ട് വേണം രണ്ട് കാലും എടുത്ത് വെക്കാൻ. അല്ലാതെ വിമാനം ഇറങ്ങണമായി കൊണ്ടുവന്ന് കാണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കരുത്. ഓക്കെ, ഇതൊരു റിക്വസ്റ്റും കൂടിയാണ്. കാരണം നമ്മൾ സ്ഥിരം റോട്ടിൽ കാണുന്ന ഒരു സംഗതിയും കൂടിയാണിത്. ഇതൊരു തരം പേടിയാണ്, നമ്മളെ വണ്ടി കയ്യിൽ നിന്ന് പോവാ തട്ടുമോ എന്നുള്ളൊരു പേടി. അത് വണ്ടി എക്സ്പീരിയൻസ് ആവാത്തതുകൊണ്ടാണ്. അത് നമ്മൾ പഠിച്ച് അതൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് റോട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ച് ലെവലാക്കേണ്ട സംഗതിയാണ് അതൊക്കെ. അതൊക്കെ അങ്ങനെ പഠിച്ച് ലെവലാക്കുക, വീട്ടിൻ്റെ മുറ്റത്തുനിന്നൊക്കെ പഠിച്ച് ലെവലാക്കുക. പാത്തുമ്പോൾ ഇപ്പോൾ കാണിച്ചെന്നില്ല എങ്ങനെ വണ്ടി നിർത്തലെന്നുള്ളത്, അതേപോലെയാണ് വണ്ടി നിർത്തേണ്ടത്. വെരി സിമ്പിളായിട്ട് കൊണ്ടുവന്നുകാണ്ട് രണ്ട് ബ്രേക്കും കൂടിയാണ് പിടിച്ചുകാണ്ട് ഇങ്ങോട്ട് കുളം കുത്തരുത്. ഓക്കെ, അതൊക്കെയാണ് അവിടെയൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാവുക. പിന്നെ കുത്തുപണി സാർ, പിന്നെ കുറേ ആൾക്കാർ ചോദിച്ച ചോദ്യമാണ് ഇവർ പോകുമ്പം വേറെ വണ്ടി ഓപ്പോസിറ്റിന് വരുമ്പോൾ ആൻഡിൽ വെട്ടുന്ന, ഒടിവ് വരുമ്പോൾ ആൻഡിൽ വെട്ടുകയാണ് എന്നുള്ളൊരു കംപ്ലൈൻറ്റ്. അതെന്താ സംഭവം തരാം? ഈ ഹാൻഡിൽ എന്ന് പറഞ്ഞത് വണ്ടി പോകാൻ വേണ്ടി ആക്സിലേറ്റർ കൊടുക്കാനും അതേപോലെ ഈ രണ്ട് കണ്ണാട വെക്കാനും ഒടിവ് വരുമ്പോൾ വണ്ടി തിരിക്കാനും ഉള്ളതാണ്. അല്ലാതെ ഞെക്കിക്കാണ് ഇതിൻ്റെ കാട്ട പൊട്ടിച്ചുള്ളതല്ല. എന്തുകൊണ്ട് ആൻഡിൽ വെട്ടുന്നവരോ? വേറൊരു വണ്ടി അപ്പുറത്ത് കൂടി പോകുമ്പോൾ ഇങ്ങനെയാണ് പൊടിച്ചാണ് ഈ ആൻഡിൽ പൊടിച്ച് ഞെക്കിയാണ് പൊട്ടിച്ചാണ്. ഇത് ജീവനുള്ള കാട്ടുള്ള ഒരു സാധനമാണ് അതിനെ കാട്ട പൊട്ടിയിട്ടുണ്ടോ? അജാതി പുത്താണ് ഇതിമ്പ് പിടിച്ചത്. അതുകൊണ്ടാണ് ഈ ആൻഡിൽ വെട്ടുന്നത്. ആൻഡിൽ വരെ സിമ്പിളാക്കി പിടിക്കണം.
ഇത് ആക്സിലേറ്റർ കൊടുക്കാനും ഒടി വെത്തുമ്പോൾ തിരിച്ചാനുള്ളത് ആ സാധനമാണ് ഈ ഹാൻഡിൽ എന്നുള്ള ബോധമാണ്. അല്ലാതെ ഒരു വണ്ടി അവിടുന്ന് ഒരു വണ്ടി ഇങ്ങനെ വരുന്ന കാണാൻ അല്ലെങ്കിൽ ഇപ്പുറത്ത് കൂടി ഒരു വണ്ടി പോകാനും കഴിഞ്ഞിരിക്കും, ഇങ്ങനെ കണ്ട് പൊടിച്ച് നിൽക്കും, നെക്കിയാണ്ട് പൊട്ടിക്കുക ഈ സാധനത്തിനാ. അതുകൊണ്ടാണ് ഹാൻഡിൽ പൊട്ടിന്. അങ്ങനെ ചെയ്യരുത്, വെരി സിമ്പിളാണ്. ഇത് ലൂസാക്കി പിടിക്കണം. ഇതിൻ്റെ ആവശ്യം ഒന്ന് ഈ ആക്സിലേറ്റർ കൊടുക്കുക എന്നുള്ളതും, രണ്ടാമത്തത് ഇത് ഒടിക്കുക എന്നുള്ളതാണ്. അതാണ് മെയിന്, അതിനാണ് ഈ ഹാൻഡിൽ. ഓക്കെ, അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഹാൻഡിൽ പൊട്ടൂല. അപ്പം വീട്ടിൽ വണ്ടി ഉണ്ടായിട്ടും പഠിപ്പിച്ച് തരാൻ ആൾക്കാരില്ല എന്ന് കമൻ്റ് അടിച്ച് കുറേ ആൾക്കാരുണ്ട്. ഓലോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഒരാളാവശ്യമില്ല. ആ ലോക്ക് ഇട്ടുകൊണ്ട് ഇങ്ങനെ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്ത് കുറേശ്ശെ ഇങ്ങനെ പഠിച്ച് അങ്ങനെ പഠിച്ചെടുത്താൽ മതി, അങ്ങനെ എക്സ്പേർട്ട് ആവും, ഒരു പ്രശ്നമില്ല. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞമായി നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ലെവലാണ്, ഞങ്ങൾ ഇന്നെ വിളിച്ചിട്ട് ഞാൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക്, ഇത്രയും സിമ്പിളാണിത്, വെരി സിമ്പിളാണ്. ഓക്കെ, പിന്നെ കാലെത്തൂല എന്ന് പറയുന്നുണ്ട് കുറേ ആളുകൾ. കാല് എത്തണില്ല അതുകൊണ്ട് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. കാല് എത്താത്ത ആളുകൾ വളരെ കുറവായിക്കാരം. നിങ്ങളെ തോന്നലാണ് കാല് എത്തണില്ല. എന്നാലും എത്ര തന്നെ ഹൈറ്റ് കുറഞ്ഞാലും ഇനിയിപ്പോൾ കുറച്ചെങ്കിലും കാലെത്താത്ത ആൾക്കാരുണ്ടാവില്ല, കാലെത്തും. പക്ഷേ ഇനിയിപ്പോൾ കാല് എത്തണില്ല എന്ന് കൂട്ടിക്കോളി, കാലെത്തേണ്ട ആവശ്യമില്ല ഇത് പഠിക്കാൻ. ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള കാല് നിങ്ങൾക്ക് ഇവിടെ നിന്നുകാണ്ടൊക്കെ അത് നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി കൊണ്ടുപോകാനും ഈ ആക്സിലേറ്ററിന് ലോക്ക് ഇട്ടാണ് കുറേശ്ശെ ഇങ്ങനെ ഈ ആക്സിലേറ്ററിന് ലോക്ക് ഇട്ട വണ്ടി പോലെ എങ്ങനെ റേറ്റ് ഇങ്ങനെ പോവാം, ഇത്ര പോകും. ലോ ആക്സിലേറ്റർ ലോക്ക് ചെയ്താലും ഇത്ര ആക്സിലേറ്റർ ഉള്ള വണ്ടി ഇങ്ങനെ പോകും. അപ്പോൾ നമുക്ക് വലിയ സിമ്പിളായിട്ട് ഇങ്ങനെ പോകാൻ പഠിക്കാൻ കഴിയും. അങ്ങനെ അങ്ങനെ പഠിച്ച് പഠിച്ച് പിന്നെയാണ് എക്സ്പേർട്ട് ആവലാണ്. അപ്പോൾ ഈ കാല് തുല എന്ന് പറഞ്ഞത് അത് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ കാലത്തിൽ നിങ്ങൾക്കൊരു വിഷയമല്ല. കാലെത്താതെ നിങ്ങൾക്ക് വണ്ടി ഓടി, കാലെത്താതെ ചെറിയ ചെറിയ കുട്ടികൾ എത്ര കുട്ടികളെ വണ്ടി ഓടിക്കുന്നുണ്ട് ആ ബാക്കിൽ ആരെങ്കിലും ഒക്കെ ഇരുത്തിയിട്ട്. പക്ഷേ നിങ്ങൾക്ക് മുന്നിലിരുന്ന് തന്നെ ഇത് ഓടിച്ച് പഠിച്ച് എക്സ്പേർട്ട് ആയിട്ട് കാലെത്താത്ത നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. കാരണം നിങ്ങൾ കാലെത്തുക എന്ന് പറയുകയാണ് തീരെ എത്താതെ എന്തായാലും നിൽക്കൂല. നിങ്ങൾക്ക് ഞാൻ നിൽക്കണമായി കാല് നിലത്ത് ഇങ്ങനെ ഉറപ്പിച്ചിട്ട് എന്താ അതിൻ്റെ കാലം നോക്കിയാണ് ഇതുപോലെ ഇങ്ങനെ ഉറപ്പിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ കാലെത്താത്ത ആൾക്കാരും ഉണ്ടാവില്ല, ഇങ്ങനെ കാലം എല്ലാവർക്കും എത്തും. ആ എത്ര ചോട്ട ആണെങ്കിലും എല്ലാവർക്കും അതിനനുസരിച്ചാണ് ഈ വണ്ടി ഈ സ്കൂട്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ എത്ര ചോട്ട ആളുകളാണ് എത്ര ഹൈറ്റ് കുറഞ്ഞ ആളുകളാണെങ്കിലും ഇങ്ങനെയെങ്കിലും കാലെത്തും. അതായത് നമ്മളെ തന്താമ്പരി നിലത്തെത്തുന്ന രീതിയിലെങ്കിലും കാലെത്തും. ആ എത്തൽ എത്തിയാൽ മതി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. നിങ്ങൾ ഈ പറഞ്ഞമായി ലോക്കിട്ട് പഠിച്ചിട്ട് വണ്ടി നിർത്തുന്ന സമയത്ത് മാത്രം ഈ വണ്ടി ചെറിയണതൊന്ന് ഹാൻഡിൽ ചെയ്യാം. അതിപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ ഇറങ്ങി നിന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പറ്റൂല. ഈ സീറ്റിൻ്റെ തുമ്പത്തിരുന്നിട്ട് നിങ്ങൾക്ക് ഏതൊരാൾക്കും കാലെത്തും. കാലെത്തൂല കാലെത്തൂല എന്ന് വെറുതെ പറയണേ, ആക്റ്റീവം കാലെത്തൂല എന്ന് ആരും പറയണ്ട. അത് നിങ്ങൾ എന്താ പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു മൊയന്ത് ന്യായം പറയാം എന്നേ ഞാൻ പറയൂ. അത് നിങ്ങൾ വണ്ടി നിർത്തുന്ന സമയത്ത് ഇതപ്പോൾ ഞാൻ കണ്ടില്ലേ വണ്ടി പിടിച്ചിട്ട് കൂടില്ല, വണ്ടിയും ഞാനും തമ്മിൽ കുറച്ച് ഇങ്ങോട്ട് മുട്ടിക്ക് നിർത്താം. ഇത് കണ്ടില്ലേ ഞാനും വണ്ടിയും തമ്മിലൊരു ബന്ധമില്ല കണ്ടാ. ഇതിൻ്റെ ഈ സ്പേസ് വിശാലമായി കിടക്കുകയാണ്. ഈ തുമ്പത്തി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഏത് കുട്ടിയാക്കും കാലെത്തും. പിന്നെ ഇനിയിപ്പോൾ എത്ര ഇല്ലാന്ന് കൂട്ടിക്കോളി, വണ്ടി ഇങ്ങനെ നിങ്ങളെ ഞാൻ ഈ പറഞ്ഞമായി പഠിച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയും. വണ്ടി ഓടിച്ചിട്ട് ബ്രേക്ക് ഓടിച്ച് നിർത്തുന്ന സമയത്താണ് നിങ്ങൾക്ക് പ്രശ്നം വരിക. അത് പ്രശ്നമില്ല, അത് ഈ പറഞ്ഞമായി ഇതാ ഈ പരിപാടി വണ്ടി ഹാൻ നിർത്തിയിട്ടതാണ്. ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് പിന്നെ കയ്യിൽ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചാൽ മതി, വെരി സിമ്പിളാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ കാലത്തൂല കാലത്തൂല നിങ്ങൾ പറയുന്നത് നിങ്ങൾ ബൈക്കിനാണ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ സംഭവിക്കും. ആക്റ്റീവക്ക് ഇങ്ങനെ ആ വർത്തമാനം പറയരുത്, അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല. എത്ര നൈറ്റ് കുറഞ്ഞ ആളാണെങ്കിലും ആക്റ്റീവക്ക് കാലത്തും. നീ എത്തില്ല, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ നീ എത്തില്ല എന്ന് കൂട്ടിക്കോളി. എന്നാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. വണ്ടി നിർത്തുന്ന സമയത്ത് മാത്രം ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ബാലൻസ് ഉണ്ടാക്കി എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ആ കാര്യത്തിന് തീരുമാനമായി. ഓക്കെ, ഇനി ഞാൻ വേറെ കാര്യം കൂടി പറയാം. ഞാൻ നമ്മളെ പാത്തുമാരെ ഞാൻ പഠിപ്പിച്ച് കണ്ടുകൊണ്ട് നമ്മളെ നാട്ടിലൊരു പയ്യൻ ബൈക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അവനക്കറിയില്ല, അവന് എ ടു സെഡ് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പഠിപ്പിക്കും, കംപ്ലീറ്റ് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് വാക്ക് കൊടുത്തുകയാണ്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോസും കൂടി ചെയ്യാം. അപ്പോൾ അതിലും കുറേ ടിപ്സുകളും കാര്യങ്ങളും അതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഈ സ്കൂട്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ നാട്ടുകാരെയും കുടുംബക്കാരെയും അയൽവാസികളെയും മൊത്തത്തിൽ കൊട്ടി ആഘോഷിച്ച് അറിയിച്ചുകൊണ്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. നമ്മളുടെ ഈ കല്യാണം കഴിഞ്ഞ് 2-3 മാസം ആകുമ്പോൾ കണ്ട ആ പെണ്ണുങ്ങളൊക്കെ ചോദിക്കണം വിശേഷമായില്ലേ എന്ന് ചോദിച്ചിടക്കണ്ടല്ലോ. എന്നാൽ പോലെ കാണുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴൊക്കെ പഠിച്ചോ എന്ന് വെച്ചാൽ ഇങ്ങനെ വെറുപ്പിക്കും. ആദ്യം തന്നെ പണിക്ക് നിൽക്കാൻ നിൽക്കരുത്, അപ്പം തന്നെ ഉള്ള കോൺഫിഡൻസ് പോകും. പിന്നെ ഇവർ ഇതിമ്മ കയറുമ്പോൾ ഓല മുഖേക്കാർ ഓർമ്മയാകും, അപ്പം തന്നെ വണ്ടി വെട്ടാൻ തുടങ്ങും, ഫ്രീ മൈൻഡായിട്ട് പോകണം. പിന്നെ ഈ വീഡിയോ കാണുന്ന ഭർത്താക്കന്മാരായാലും ഭാര്യമാരായാലും ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളുടെ മനസ്സൊന്ന് കാണാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. ആർക്കും പഠിക്കാൻ പറ്റും, വെരി സിമ്പിളായിട്ട് പഠിപ്പിക്കാനും പറ്റും.
ആ പഠിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ഇത് പഠിക്കാനും പറ്റും. ഇനിയിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളില്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. ഒരുപാട് ആളുകൾ വീട്ടിൽ വണ്ടി ഉണ്ടായിക്കാണ് പേടിച്ച് ഉത്തരക്കാണ്, എന്തിനാണ് പേടിക്കണേ, ഫോളോ മൈ വാ, എന്തായാലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനിയിപ്പോൾ വണ്ടി ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്, ഇപ്പം വാടക കിട്ടും, ഒരു മാസത്തിനൊക്കെ വാടക കിട്ടും. പഠിക്കണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു മാസം 3000 രൂപ, 2500 രൂപയൊക്കെ വാടക ഉണ്ടാവും. അത് നോക്കണ്ട, വാടകയൊക്കെ എടുത്തോളി, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, നിങ്ങളെ പരിസരത്തൊക്കെ അന്വേഷിച്ച് നോക്കി. വാടക എടുത്താൽ നിങ്ങളെ മുറ്റത്ത്, വീട്ടിൻ്റെ മുറ്റത്ത് വെച്ചാണ് നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് പഠിക്കാനുള്ള സംഗതി ഉള്ളത്. അപ്പോൾ തോന്നിച്ച നിങ്ങളുടെ 50% ആളുകൾക്കും പേടിയാണ്, റോട്ടിലേക്ക് ഇറങ്ങിയ വണ്ടി കുത്തുമെന്നുള്ള പേടി, വണ്ടി വീണുകാണ്ട് പൊളിഞ്ഞു പോവുമോ, എന്തി പരിക്ക് പറ്റുമോ എന്നുള്ള പേടി, അങ്ങനത്തെ പേടിയും വെച്ചുകൊണ്ട് നിന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. കല്ലി വലിയൊക്കെ പേടിക്കേണ്ട ആവശ്യമായാലും ഒന്നും സംഭവിക്കില്ല. വെരി സിമ്പിളാണ് ആ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട്. ഞാൻ പറഞ്ഞു തന്നിട്ട് ഫോളോ ചെയ്ത് ആ ഐഡിയാസൊക്കെ ഫോളോ ചെയ്തിട്ടാണ് പഠിച്ചാൽ ഏത് പൊട്ടനും മരപ്പൊട്ടനും പഠിച്ചാൽ പറ്റും. ഈ സ്കൂട്ടി കണ്ടില്ലേ, ഇതൊക്കെ പഠിച്ചു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി, ഇന്നെ കൊണ്ട് പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു തരാം. മറ്റേ ഇതിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോസ് വേറെ വരുന്നുണ്ട്, ഒരാളെ നമ്മളെ ഫ്രണ്ടിനെ പഠിപ്പിക്കുന്ന അതിൻ്റെ വീഡിയോസും ഞാൻ ഇട്ടാം. ഇനി ബാത്റൂമിന് ആ നിങ്ങളെ ആ കാല് കുത്ത് ബ്രേക്ക് കുടിച്ചിട്ടുണ്ടല്ലോ, എയർപ്ലെയിൻ വന്ന് ഇറങ്ങുന്ന സാധനം. നമ്മൾ പഠിക്കുന്ന സമയത്ത് താറാവിനെ പോലെ വെള്ളത്തിൽ താറാവിനെ വെള്ളത്തിലിട്ട പോലെയൊക്കെ ഇങ്ങനെ പോയിട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുക. പെട്ടെന്ന് കാല് കുത്തുവാനൊന്നും കഴിയില്ലല്ലോ, കാല് വണ്ടിയിലേക്ക് ഏറ്റി വെച്ചിക്കാണ് ഓടിക്കാനൊന്നും കഴിയില്ല, അതൊക്കെ സമയം ശരിയാണ്. പക്ഷേ പഠിത്തം കഴിഞ്ഞ് റോട്ടുമുക്ക് ഇറങ്ങിയിട്ടും താറാവ് പോകണമായും അല്ലെങ്കിൽ എയർപ്ലെയിൻ ഇറങ്ങണമായും എന്ന് കാണി ഇറങ്ങരുത്. അത് നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ആദ്യം പ്രാക്ടീസ് ചെയ്യണം അല്ലേ. ആദ്യമാ ആ അതാണല്ലേ, പാത്ത് വേണ്ടി വെച്ചു ഓക്കാരൊക്കെ. എന്നാൽ ഓളെ ആ ബ്രേക്ക് കുടിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കാട്ടിക്കൊടുത്തത് എങ്ങനെ ബ്രേക്ക് കുടിച്ചില്ല, വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് വാ. ഓള് പാത്തുമ്പോൾ കാണിച്ചു തരും എങ്ങനെയാണ് ബ്രേക്ക് പിടിക്കേണ്ടതെന്നുള്ളത്. ഇനി അങ്ങനെ റോട്ടുമ്മൽ ആരെങ്കിലും ഞാൻ എയർപ്ലെയിൻ ഇറങ്ങണമായി ഇറങ്ങണ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പാത്തും വരണ്ട കേട്ടാ, ബ്രേക്ക് കുടിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചതരാതെ വരുന്നേ. നിർത്തേ നിർത്തേ, അത് കുറച്ച് സ്ലോ ആയിക്കണേ. പക്ഷെ എന്നാലും വണ്ടി സ്ലോ ആയി, വണ്ടി ബ്രേക്ക് പിടിച്ച് നിന്നിട്ട് വേണം കാല് കുത്താൻ. ഓക്കെ, അപ്പം ഇത് എന്താ പറയുക, ആർക്കും പഠിക്കാം, മനസ്സിലായ വേരി പാത്തുമ്മ എന്താ പഠിക്കുക, പഠിക്കുക ആഗ്രഹമുള്ള ആൾക്കാരോട് എനിക്ക് എന്താ പറയാനുള്ളത്, അതാണ് സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഏത് പൊട്ടനും പഠിക്കാം, ആ ഓളരേ പഠിച്ചു. അപ്പൊ രാജാ ബൈ, എന്തായാലും അടുത്തൊരു കിടിലെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതേക്കെല്ലാവർക്കും ടാറ്റാ ബൈ.